സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. കല്ല്യോട്ടെ ഇരട്ടക്കൊല കേസ് CBI തന്നെ അന്വേഷിക്കും. ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതി ഇതു സംബന്ധിച്ച വിധി പ്രസ്താവിച്ചത്. കല്ല്യോട്ടെ ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും CBIക്ക് അടിയന്തരമായി കൈമാറാനും സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാർ സഹകരിക്കാത്തതുകൊണ്ട് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി നേടാൻ കഴിഞ്ഞില്ല എന്ന് CBI സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. കല്ല്യോട്ടെ ഇരട്ടക്കൊലപാതക കേസിൽ 2019 ഒക്ടോബറിൽ CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നതായി CBIക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്ക് പിന്നാലെയായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ അന്വേഷണവുമായി സഹകരിച്ചില്ല. കേസ് ഡയറി നൽകണമെന്നാവശ്യപ്പെട്ട് DYSP, SP, DIG, DGP വരെയുള്ള ഉദ്യോഗസ്ഥരെ സമീപിച്ചുവെങ്കിലും ലഭിച്ചില്ല. അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കേണ്ടതുണ്ടെന്നും തുഷാർ മേത്ത കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തീകരിച്ച കേസ് CBIക്ക് കൈമാറേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ മനീന്ദർ സിംഗും സ്റ്റാൻഡിംഗ് കോൺസൽ ജി പ്രകാശും വാദിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ചില കണ്ടെത്തലുകൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതാണെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി. അന്വേഷണ സംഘത്തെക്കുറിച്ച് ആർക്കും പരാതിയില്ലായിരുന്നു. അന്വേഷണത്തിൽ പോരായ്മയുണ്ടെങ്കിൽ തുടർ അന്വേഷണം നിർദ്ദേശിക്കേണ്ടത് വിചാരണ കോടതിയാണെന്നും മനീന്ദർ സിംഗ് ചൂണ്ടിക്കാട്ടി. എന്നാൽ CBI അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തുകൊണ്ടുവരാൻ കഴിയൂ എന്ന് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ഗിരിയും അഭിഭാഷകൻ MR രമേശ് ബാബുവും കോടതിയിൽ വ്യക്തമാക്കി. പരമോന്നത കോടതിയുടെ വിധി ഏറെ ആശ്വാസം നൽകുന്നതാണെന്ന് കൊല്ലപ്പെട്ടവരുടെ രക്ഷിതാക്കൾ പ്രതികരിച്ചു. സുപ്രീം കോടതി വിധി ഏറ്റവും സത്യസന്ധമായ രീതിയിൽ അനീതി കാണിക്കുന്നവർക്കെതിരെയുള്ള ഒരു വിധിയായി മാത്രമേ കാണുന്നുള്ളൂ. അതായത് കൃത്യമായും അതായത് ദൈവം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ, അതുപോലെ തന്നെ സത്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ സുപ്രീം പരമോന്നത നീതിപീഠം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അനീതിക്കെതിരെ സർക്കാർ പോയതിനെ കിട്ടിയൊരു മറുപടി. ഇത് ലോകത്തേക്ക് ജനങ്ങൾക്ക് ഇനിയുള്ള തലമുറക്കെങ്കിലും മനസ്സിലാക്കിക്കോട്ടെ. കാരണം ഇത്രയും അനീതിയായി പ്രവർത്തിക്കുന്ന ഈ സർക്കാരിനെ കുറിച്ച് മനസ്സിലാക്കട്ടെ. കാരണം അവരാണ്, സർക്കാരാണ് നമ്മൾക്ക് സംരക്ഷണം തരേണ്ടത്. ഈ സർക്കാർ ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനും ഞങ്ങളെ അടിച്ചമർത്താനും നോക്കുന്ന സർക്കാരിന് കിട്ടിയ ഒരൊറ്റ ഉത്തമമായ ഒരു പ്രഹരമായി കാണുന്നു. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് വിലയിരുത്തും. ഒരു മണിക്കൂർ നീണ്ടുനിന്ന വാദത്തിന് ശേഷമാണ് ജസ്റ്റിസ് നാഗേശ്വര റാവുവിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി തള്ളിയത്. സംസ്ഥാന സർക്കാരിൻ്റെ വാദത്തോട് യോജിക്കാൻ കഴിയില്ല എന്നും ജസ്റ്റിസ് നാഗേശ്വര റാവു ഹർജി തള്ളിക്കൊണ്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.